നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പത്രക്കുറിപ്പ് എൻ്റെ കയ്യിൽ ലഭിക്കുന്നത് ഇന്നാണ്. ആ പത്രക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു, സർക്കാർ സംവിധാനത്തിൽ അഴിമതിയോ മറ്റ് തെറ്റുകളോ ഉണ്ടായാൽ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇനി മുതൽ നേരിട്ട് പരാതിപ്പെടാം. അതിനായി 2021 പത്തിന കർമ്മപരിപാടിയുടെ ഭാഗമായി സർക്കാർ സംവിധാനങ്ങളിൽ ഉത്തരവാദിത്വം ഉറപ്പുവരുത്തുന്നതിനും അഴിമതി തുരത്തുന്നതിനും ജനങ്ങളുമായി സഹകരിച്ചൊരു പദ്ധതി ആരംഭിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് തെളിവുകളടക്കം സമർപ്പിക്കാവുന്ന ഒരു വെബ്സൈറ്റ് ഒരുങ്ങുകയാണ്. ഇതുവഴി ഫോൺ സന്ദേശങ്ങൾ, സ്ക്രീൻഷോട്ട്സ്, SMS, ഓഡിയോ റെക്കോർഡിംഗ് തുടങ്ങിയ തെളിവുകൾ സമർപ്പിക്കാം. ജനങ്ങളുടെ ഫലപ്രദമായ പങ്കാളിത്തം അഴിമതിയും കെടുകാര്യസ്ഥതയും പൂർണ്ണമായി തുടച്ചു നീക്കാനും സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായകരമാകുമെന്ന് സുനിശ്ചിതമാണ്. പൊതുപങ്കാളിത്തത്തോടുകൂടി നടത്തുന്നതായതിനാൽ ഈ പദ്ധതിയുടെ പേര് നിങ്ങൾ തന്നെ നിർദ്ദേശിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കണ്ടെത്തുന്ന പേരുകൾ കറപ്ഷൻ ഫ്രീ കേരള @gmail എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്നവർക്ക് പുരസ്കാരം സമ്മാനിക്കുന്നതായിരിക്കും. അതായത്, കേരളത്തിലെ അഴിമതി തുടച്ചു നീക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഒരു പുതിയ സംരംഭം തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കും. വെബ്സൈറ്റിൻ്റെ പേര് നാട്ടുകാർ പറയണം, അവർക്ക് സമ്മാനം തരും. 2021 കേരളം കണ്ട ഏറ്റവും വലിയ തമാശ എന്നതിനെക്കുറിച്ച് പറയേണ്ടി വരും. ഒന്ന്, 4.5 വർഷം ഈ നാട് ഭരിച്ച് ഇവിടുന്ന് അടിച്ചു മാറ്റാവുന്നതെല്ലാം അടിച്ചു മാറ്റി സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും പാർട്ടിക്കാർക്കും PSC ജോലി പോലും വിഹിതമായി നൽകി, ഒടുവിൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി താൽക്കാലികക്കാരെ നിയമിച്ച് അവരെ സ്ഥിരപ്പെടുത്തി, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ മാറ്റി നിർത്തി, കൊള്ളക്കാരെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഓഫീസുകൾ നിർത്തി, അവർക്കെല്ലാം ഖജനാവിൽ നിന്നും വാരിക്കോരി കൊടുത്ത് ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കിൽ സൊസൈറ്റി എന്ന CPMന് സ്വന്തം പാർട്ടിക്ക് സകല നിർമ്മാണ പ്രവർത്തനങ്ങളും കൊടുത്ത് അങ്ങനെ കൊള്ളയടിച്ച് കൊഴുത്തു തടിച്ച പിണറായി വിജയനും കൂട്ടരും ഭരണത്തിൽ നിന്നും ഇറങ്ങുന്നതിന് 3 മാസം മുമ്പ് അഴിമതി വിരുദ്ധ പോരാളികളായി മാറുന്ന കപട നാടകം. ഓർക്കണം, ഈ പദ്ധതി രൂപം കൊള്ളണമെങ്കിൽ പേര് കണ്ടെത്തണം, വെബ്സൈറ്റ് ഉണ്ടാക്കണം. ഈ വെബ്സൈറ്റും പണിയറിയാത്ത ഊരാളെങ്ങനെ കൊടുക്കാനാ? അതായത്, ഇറങ്ങുന്നതിന് മുൻപ്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് ഊരാളെങ്കിലും അടുത്ത പരിപാടികളെ കൊടുക്കും. ഇത് നടപ്പിലാക്കാൻ ഇപ്പോൾ കഴിയില്ല, സർക്കാരിൻ്റെ പദ്ധതിയാണല്ലോ. ഇനി ഈ വെബ്സൈറ്റ് നിർമ്മിച്ച് ആളുകളുടെ പരാതിയൊക്കെ എടുത്തു വരുമ്പോഴത്തേക്കും 1 കൊല്ലം കഴിയും. 3 മാസം കൂടി കഴിയുമ്പോൾ സർക്കാർ ഇറങ്ങിപ്പോകും. അതായത്, കൊള്ളയടിക്കാനുള്ളതെല്ലാം കൊള്ളയടിച്ചു കഴിഞ്ഞു, തങ്ങളുടെ പാനപാത്രം നിറച്ചു വെച്ചു, ഇനി അധികം കൊള്ളയടിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ കൊള്ളക്കാരെന്ന പേര് ദോഷം മാറുന്നതിന് വേണ്ടി അഴിമതി വിരുദ്ധ ലേബല് നെറ്റിയിലൊട്ടിക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട വിജയ, നിങ്ങൾ എത്ര ലേബൽ നെറ്റിയിലൊട്ടിച്ചാലും അതിലേക്ക് നിങ്ങൾ വലിയ ടോർച്ച് ലൈറ്റുകൾ അടിച്ചു പിടിച്ചാലും നിങ്ങൾ അഴിമതിക്കാരനാണെന്നും കൊള്ളയടിക്കാരനാണെന്നും ഈ നാട്ടുകാർ മനസ്സിലാക്കി. എന്നിട്ട് നിങ്ങളുടെ അഴിമതിയും കൊള്ളയും മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ സർക്കാർ ചെലവിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവുക. എന്നിട്ട് പാവപ്പെട്ട നാട്ടുകാർ പറയുന്നു, നിങ്ങൾ ഇനി നിങ്ങളുടെ പരാതിയും ഓഡിയോ ക്ലിപ്പും ഒക്കെ അയച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇതുവരെ ഇത്രയും കാലം ഈ 4.5 കൊല്ലം ഭരിച്ചിട്ട് എന്നാ വിജയ നിങ്ങളൊന്നും ചെയ്യാതിരുന്നത്? ഇപ്പോഴാണോ നിങ്ങൾക്ക് ഈ നാട്ടിൽ അഴിമതി ഉണ്ടെന്ന് മനസ്സിലാവുന്നത്? ആയിരക്കണക്കിന് ആളുകൾ നിരവധി അനവധി അഴിമതികൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വിജിലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ട്, പോലീസിൻ്റെ ഭാഗമാണ്. ആ വിജിലൻസിന് സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ ഏൽക്കുന്ന കേസുകളിൽ നിങ്ങൾ ഇടപെടാതിരുന്നാൽ, പോലീസ് എടുക്കുന്ന ക്രിമിനൽ കേസുകളിൽ നിങ്ങളുടെ സ്പർശമില്ലാതിരുന്നാൽ അഴിമതിക്കാർക്കെതിരെയും കൊലപാതകികൾക്കെതിരെയും ക്രിമിനലുകൾക്കെതിരെയും നടപടി ഉണ്ടാവും. പക്ഷെ നിങ്ങളിവരെ ശ്വാസം മുട്ടിക്കുക, അവരെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, എന്നിട്ട് ഒടുവിൽ അഴിമതി വിരുദ്ധ ലേബൽ ഒട്ടിക്കുന്നതിന് വേണ്ടി പച്ചക്കള്ളം പറയുന്നു. പക്ഷേ വിജയൻ, നിങ്ങൾ ഈ നാട്ടുകാർക്ക് വിശ്വാസമേ ഇല്ല. നിങ്ങൾക്ക് അഴിമതി വിരുദ്ധ നിലപാടുണ്ടായിരുന്നെങ്കിൽ, അഴിമതിയോട് സന്ധി ചെയ്യാത്ത നിലപാടുണ്ടായിരുന്നെങ്കിൽ, ആയിരക്കണക്കിന് പരാതികൾ ആളുകൾ നൽകി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഈ വിജിലൻസ് നിങ്ങളുടെ ഭരണകാലത്ത് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു, എത്ര അഴിമതിക്കാരെ ശിക്ഷിച്ചു പറയൂ. എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളുടെ കാലത്ത് വിജിലൻസ് അന്വേഷിച്ച് കുറ്റക്കാരായി കണ്ടെത്തി നടപടിയെടുത്ത് മാറ്റി നിർത്തി? കേരള പോലീസിൽ ആയിരക്കണക്കിന് ക്രിമിനലുകളുണ്ടെന്ന് പല അന്വേഷണ റിപ്പോർട്ടുകൾ. നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തി?
ജനരോഷം ഉയരുമ്പോൾ സസ്പെൻഡ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ശമ്പളം കൊടുത്തിട്ട് പിൻവാതിലൂടെ തിരിച്ചു കയറ്റി. ട്രഷറിയിൽ നിന്നും 2.8 കോടി രൂപ അടിച്ചു മാറ്റി ഒരു ബിജുലാൽ എന്ന് പറയുന്ന ഒരുത്തൻ, അവനെവിടെയാ? അവനെ നിങ്ങൾ ശിക്ഷിച്ചോ? ജയിലിൽ അടച്ചോ? അവൻ അടിച്ചു മാറ്റിയ കാശ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോ? ഇല്ല. നിങ്ങൾ അഴിമതിക്ക് കുട പിടിക്കുന്ന സംവിധാനമാണ്. നിങ്ങളുടെ വിജിലൻസിനെ പോലും നിങ്ങൾ വെറും കൂട്ടിലടച്ച തത്തയാക്കി മാറ്റി എല്ലാ അഴിമതി കേസുകളും ഇല്ലാതാക്കി. സാധാരണക്കാരുടെ പരാതികൾ സ്വീകരിക്കാൻ നിങ്ങൾ ഫീസ് ഈടാക്കി. എന്നിട്ട് ഇപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ വെബ്സൈറ്റിലേക്ക് വോയിസ് റെക്കോർഡ് ഇട്ടാൽ മതിയെന്ന്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അഴിമതിയിൽ മുങ്ങിയ നിങ്ങളുടെ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന മുഖം ആരും അറിയാതിരിക്കാൻ നിങ്ങൾ കാട്ടുന്ന ഗിമിക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരായ സർക്കാരിൽ ഒരാളാണ് നിങ്ങൾ. ഇതുപോലെ ആത്മാർത്ഥതയില്ലാത്ത കപടനാട്യക്കാരായ ഒരു സർക്കാർ കേരളം കണ്ടിട്ടില്ല. നിങ്ങൾ അവസാന നിമിഷം ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് പറയുന്ന കള്ളത്തരമുണ്ടല്ലോ, ഇത് മാത്രം മതി നിങ്ങളുടെ കാപട്യത്തിൻ്റെ മുഖം തുറന്നു കാട്ടാൻ. അഴിമതിയോട് നിങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ 4.5 കൊല്ലം നിങ്ങൾ എന്തുകൊണ്ട് ഒരു നടപടിയും ചെയ്തില്ല? എന്തുകൊണ്ട് വെബ്സൈറ്റ് ഉണ്ടാക്കിയില്ല? ഭരണം കിട്ടിയപ്പോൾ നിങ്ങളിങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആളുകളോട് ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യൂ, ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ വിലയിരുത്തിയേനെ. നിങ്ങളുള്ള സംവിധാനം വരെ ഇല്ലാതാക്കി. അഴിമതിക്കാർക്ക് കുട പിടിച്ചു. അടൂര്, പത്തനംതിട്ട ജില്ലയിലെ അടൂർ, അവിടെ ഒരു SAP കമാൻഡൻ്റ് ഉണ്ട്, ജയ്നാഥ് എന്നാണ് പേര്. IPSകാരനാണ്, യുവ IPSകാരനാണ്. അദ്ദേഹം അവിടുത്തെ അഴിമതി കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പീഡിപ്പിക്കുക. DIG പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് മെമ്മോ കൊടുത്തിരിക്കുക അഴിമതി കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ. ആ അഴിമതി രഹസ്യമാക്കി വെച്ചാൽ പ്രൊമോഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചതുകൊണ്ട് പ്രൊമോഷൻ നിഷേധിച്ചിരിക്കും. നിങ്ങളുടെ വാക്കിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ജയ്നാഥ് എന്ന് പറയുന്ന അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ IPS ഓഫീസർക്ക് പാരിതോഷികം കൊടുത്ത് ക്രമസമാധാന ചുമതലയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നിയമിക്കണം. പറ്റുമോ? പറ്റില്ല. നിങ്ങൾ അദ്ദേഹത്തെ ജനബന്ധമില്ലാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി നിയമിക്കും. എന്നിട്ട് ലജ്ജയില്ലാതെ അഴിമതി വിരുദ്ധക്കാരൻ്റെ ലേബൽ ഒട്ടിക്കാൻ വന്നിരിക്കുന്നു. ലജ്ജ തോന്നുന്നു മിസ്റ്റർ വിജയൻ താങ്കളെ ഓർത്ത്.